75th birthday ആണല്ലോ ഡാഡിയുടെ. നമ്മളെല്ലാവരും ഡാഡിയുടെ ഏറ്റവും ഒരു മെമ്മറബിൾ മെമ്മറി ഇവിടെ പറയുന്നതായിരിക്കും. ഇവിടെ ചേർന്ന് എപ്പോഴും അടിയാണ് ഡാഡിയുടെ അടുത്ത് ഇരിക്കാനായിട്ട്. എനർജി കൊടുത്തു മമ്മി ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലിരുന്ന് നോട്ടത്തോടെ നോട്ടം. ഫാമിലിയുടെ ഒരു മെമ്മറി. കഴിഞ്ഞു കഴിഞ്ഞു ക്യാമറ ഓഫായി. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ വളരെ സന്തോഷമുള്ള ഒരു വ്ളോഗാണ്. ഡാഡിയുടെ 75th ബർത്ത്ഡേ ആണ്. ഞാനപ്പോൾ ഡാഡിക്ക് കൊടുക്കുന്നത് എൻ്റെ അച്ഛനിരുന്ന കസേരയാണ്. ഞാൻ ഇതുവരെ ഞാൻ പോലും ശരിക്കും പറഞ്ഞാൽ ഇതിലിരുന്നിട്ടില്ല. അച്ഛൻ ഇരുന്ന ഒരു ഓർമ്മയുടെ ഒരു കസേരയാണ്. അതെൻ്റെ വേറൊരു അച്ഛന് കൊടുക്കുവാണ്, ഡാഡിക്ക് കൊടുക്കുവാണ്. ഡാഡിയുടെ ഫേവററ്റ് ടൈം പാസ് എൻ്റെ അച്ഛനെ പോലെ ടി വി കാണലാണ്, സിനിമാസ്. അപ്പോൾ ഡാഡിക്ക് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കാണാം. ആൻഡ് ഞാൻ ഇതും കൊണ്ടേ കൊടുത്ത് തിരിച്ചിവിടെ വന്ന് ഇവരൊക്കെ പിക്ക് ചെയ്തുകൊണ്ട് പോവും. ആൻഡ് വേദു രാവിലെ ഹൾക്കും സയൻസ് സൂപ്പർമാനൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. വേദു പോയി റെഡിയാവ്, എന്നിട്ട് പോവാം. പിന്നെ എനിക്കൊരു വേറൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, അറിയാലോ നമ്മുടെ ചീറ്റിംഗ് കേസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഹെൽപ്പ് ഓഫർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു അൺഫോർച്ചുനേറ്റ്ലി ആയിട്ട് വേറെ രണ്ട് മൂന്ന് ലിജോ ജോസ് തൃശ്ശൂരുണ്ടെന്നറിയാം ഞാൻ അറിഞ്ഞു. സോ എസ്പെഷ്യലി ഈ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ, സോ ഐ എം വെരി സോറി. നിങ്ങൾക്ക് എനിക്കിപ്പോൾ ചെയ്ത് തരാൻ പറ്റുന്ന ഫസ്റ്റ് ഓഫ് ആൾ വളരെ സോറി. പക്ഷേ ഐ എം ഷുവർ നിങ്ങൾക്കത് വലുതായിട്ടൊന്നും എഫക്റ്റ് ചെയ്യില്ല. കാരണം ഓബ്വിയസ്ലി നിങ്ങളറിയാവുന്നവർക്കൊക്കെ അറിയാം നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി. എസ്പെഷ്യലി വലിയ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്, മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ കേരള ഒക്കെ ഉള്ള ആർക്കിടെക്റ്റാണ് ഒരു ലിജോ ജോസ് തൃശ്ശൂരുള്ളത്. അല്ലാത്തവരും പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷേ എനിക്കിത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ. കാരണം ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു പ്രശ്നമാണ്. അതിൽ വേറെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നേരിടാൻ റെഡിയാണ്. അതുമാത്രമല്ല, ഇതിനിപ്പോൾ അധികം കാലം നീണ്ടുപോല. ഈ വീഡിയോ ഉടനെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പുള്ളിയെക്കുറിച്ച് എനിക്ക് വേറെ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, വേറെ ഒരുപാട് ആൾക്കാരുടെ ഇന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആയിട്ട് ഞാൻ വളരെ ശക്തമായിട്ട് ഒരു വീഡിയോ ഉടനെ ഇറക്കുന്നതായിരിക്കും. പുള്ളിയും പുള്ളിയുടെ ഫോട്ടോയും പുള്ളി കാണിച്ച സാധനങ്ങളും പുള്ളിയുടെ ഫാമിലിയും എല്ലാ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വളരെ ശക്തിപൂർവ്വമായിട്ട് ഒരു വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതോടെ പിന്നെ വേറെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആൻഡ് ഞാനത് ഫോളോ അപ്പ് ചെയ്തിരിക്കും. ബാക്കി അത് ഞാൻ എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ആ ഒരു കാര്യം ഫോളോ അപ്പ് ചെയ്തിരിക്കും, ഞാൻ അത് ചെയ്തിരിക്കും. അതിനുവേണ്ടി ഞാൻ ഡെയിലി പ്രയത്നിക്കുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ആൾക്കാർ രക്ഷപ്പെടില്ല, ഒരിക്കലുമില്ല. അത് ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യം പറയാം, വൺസ് അഗെയിൻ സോറി ടു ഓൾ ദി ലിജോ ജോസ്. ഇതൊന്നും അറിയാത്ത ഒരു ലിജോ ജോസ് പള്ളിശ്ശേരി വേറെ ഏതോ ലോകത്തിരുന്ന് അടുത്തൊരു കിടുക്കാച്ചി ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരനാവില്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ. സോ എന്തായാലും നമ്മൾ ഡാഡിയുടെ വീട്ടിൽ പോവാണ്. ഡാഡിയുടെ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡാഡിയുടെ വീട്ടിലെത്തി. ബർത്ത്ഡേ ബോയ് ഡാഡി, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഡാഡിക്ക് ചെറിയ ചെറിയ സർപ്രൈസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വരുന്നതായിരിക്കും. ഡാഡിയുടെ ഗിഫ്റ്റ് എന്റെ കാറിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കസ തരാ, അത് ഞാൻ പതുക്കെ കൊണ്ടുവന്നിടും. പക്ഷെ അതല്ല ഗിഫ്റ്റ്, എന്റെ ഇടയ്ക്കിത് മമ്മി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ എന്ന് എനിക്ക് പറയാൻ വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ അല്ല കേട്ടോ, നമ്മളിതൊക്കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പാടാണ്. അതുകൊണ്ട് നമ്മളെല്ലാം നല്ല ഓർഡർ ചെയ്തു. പക്ഷെ സദ്യയുടെ കൂടെ നല്ല ബീഫ് ഫ്രൈയും ചെമ്മീൻ ഒലത്തിയതും വാങ്ങിയിട്ടുണ്ട്. ആർക്കു വേണ്ടിട്ടാ? ഒരാളതല്ല, കുറച്ചു പേർക്ക് നോൺ വെജ് ഉണ്ടെങ്കിൽ ഒരു സന്തോഷമുള്ളൂ. വേദോടെ ഓടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഡാഡി, നമുക്ക് ആദ്യമേ ഫുഡിന് തുടങ്ങിയിട്ട് നമുക്ക് ഓരോന്ന് കേക്ക് കട്ടിംഗ് ഓരോരോ വിശേഷങ്ങളായിട്ടൊക്കെ വരാം. ദേ ഒരു സുന്ദരി, രണ്ട് സുന്ദരിമാര് നിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ആദ്യം ആദ്യം ഒരു സുന്ദരൻ ഒരു മാഫിയ ലുക്ക് ഒക്കെ ആയിട്ട് നടക്കുന്നത് ഇതേ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫുഡിന്ന് തുടങ്ങാമല്ലോ. അപ്പൊ നമ്മള് ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? 75th ബർത്ത്ഡേ ആണല്ലോ ഡാഡിയുടെ. നമ്മളെല്ലാവരും ഡാഡിയുടെ ഏറ്റവും ഒരു മെമ്മറബിൾ മെമ്മറി ഇവിടെ പറയുന്നതായിരിക്കും. ഡൈനിങ് ടേബിളിൽ ചുറ്റും വരുന്നത് അതായിരിക്കും നമ്മുടെ ഒരു ഫസ്റ്റ് ടാസ്ക് കേട്ടോ. ആ ഇന്ദ്രേട്ടൻ മിസ്സിംഗ് ആണ്, കാരണം ഇന്ദ്രേട്ടൻ ഷൂട്ടിങ്ങിലാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല കാര്യത്തിനല്ലേ, അപ്പൊ അത് കുഴപ്പമില്ല. അതെ, പാത്ത് സ്വന്തമായിട്ട് വെട്ടിയ ഹെയർ സ്റ്റൈലാണ്, അടിപൊളിയായിട്ടുണ്ട്.
നെയിലൊക്കെ ചെലുത്ത്. അത് കൊടുത്തില്ല അമ്മ, അത് തന്നെയാണ്. അതുപോലെ തന്നെ അമ്മയുടെ അത് കൊടുത്തോളൂ അല്ലേ, അതൊക്കെ വയ്ക്കോ. ഇവിടെ ചേർന്ന് എപ്പോഴും അടിയാണ് ഡാഡിയുടെ അടുത്ത് ഇരിക്കാനായിട്ട്. കല്യാണത്തിന്റെ തലേ ദിവസം നടന്ന അടിയും പറയണം കേട്ടോ, അതൊക്കെ പിന്നെ പറയാം വേറൊരു വ്ളോഗില്. അമ്മയുടെ സാരി 20 വർഷം പഴക്കമുള്ള സാരിയാണ്. അപ്പൊ ഒരുപാട് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. മമ്മി, മമ്മിക്ക് എന്താ സ്പെഷ്യാലിറ്റി? ഇത് വേദുവിന്റെ വളക്കാപ്പിന്റെ അച്ഛന്റെ ഡ്രസ്സ്. അപ്പൊ അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, നിറച്ചരിച്ചിരിക്കുവാണ്. ആ പറയണ്ട. അപ്പൊ ഡാഡി, ഞാൻ ആദ്യമേ പറയാം എന്റെ ഏറ്റവും ഒരു സ്പെഷ്യൽ അല്ല ഒരു മെമ്മറി ഞാൻ പറയട്ടെ. എന്റെ ഏറ്റവും വലിയൊരു മെമ്മറി അല്ലെങ്കിൽ ഡാഡിനെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്, ഞാനും പ്രിയെ ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങള് ഡാഡിയിലെ ഒരു ദിവസം പ്രിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഡാഡി പുറകെയിൽ ഇറങ്ങി പ്രിയ അറിയാതെ. അപ്പൊ പ്രിയ ഒരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്തിട്ടാണ് എന്റെ കാറിൽ കയറുന്നത്. എന്നിട്ട് ഞങ്ങള് ലഞ്ചിനും റിനൈസൻസിലെ ബുഫേക്ക്. അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് പ്രിയ എന്റെ കാറിൽ കയറി, ഞങ്ങള് പോകുന്ന വഴിക്ക് ഡാഡി നടു റോഡിൽ ഞങ്ങളെ പിടിച്ചു. പ്രിയ പറഞ്ഞു ഡാഡിനെ ഇടിച്ചിട്ട് പോയിക്കോളാൻ. പക്ഷെ ഡാഡിയുടെ ആ ഒരു മാസം ഉണ്ടല്ലേ, ഞാൻ കാറ് സ്പീഡിൽ വന്നിട്ട് ഡാഡി നടു റോഡിൽ നിന്ന് മാറിയില്ല. എന്നിട്ട് ഡാഡി അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി. അതാണ് എനിക്ക് ആക്ച്വലി ഡാഡിയുടെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു മെമ്മറി. അതെ എന്റെ ഓക്കെ പ്രിയ പറഞ്ഞു സത്യം. ഡാഡിയുടെ ഒരു സ്പെഷ്യൽ മെമ്മറി പറ. ഡാഡി പോയപ്പോ like all of you didn't let me come first for something and then daddy supported me hiking and all and then daddy's like avana vekkotte adventurous son daddy the person who helped me come for everything adha daddy appo support cheyadana nachinte oru special memory and plus daddy bangala like youngster ayirunappo njan daddy ne ഞാൻ ഡാഡിന്റെ മുടിയൊക്കെ കെട്ടി ഡാഡിക്ക് കമ്മലൊക്കെ കൂളിംഗ് ഗ്ലാസ് കമ്മലൊക്കെ ഡാഡി മേക്കപ്പ് ഞാൻ ഡാഡി ലെറ്റ് മീ ഡു വാട്ട് എവർ ഐ വാണ്ട് ടു ഹിം ദാറ്റ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഹീസ് വെരി സപ്പോർട്ടീവ് യോ ആണ് ഡാഡി യെസ് ഓക്കേ പാത്തുല്ല ഓക്കേ സോ ഞങ്ങള് എ ഫ്യൂ ഇയേഴ്സ് ഒക്കെ നമ്മള് കൊറിയയിൽ പോയപ്പോ സോ വൈറ്റ് ഹൗസ് ആണ് അല്ല പ്ലീസ് ആൻ ഫേവറിറ്റ് മെമ്മറിയാ അല്ല യു വർ ദേർ ദാ ടൈം ഹലോ അല്ല പറയണ്ട പോകണ്ടന്നു അപ്പോൾ നമ്മള് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കൊറിയയിലായിരുന്നു 29th ഓഫ് ഒക്ടോബർ സോ വി വർ ഇൻ കൊറിയ ആൻഡ് ദാറ്റ് നൈറ്റ് ഡാഡി ഗോട്ട് സോ ഡ്രങ്ക് ആൻഡ് സോ വി കൊറിയയുടെ റോഡ് ഈസ് ലൈക് അപ്വേർഡ് സ്ലോപ്പ് ഹി ഈസ് വാക്കിംഗ് ലൈക്ക് തിരിഞ്ഞു നടന്ന കുറച്ചുകൂടെ എനർജി ഭയങ്കര നല്ല എനിക്ക് ഓർമ്മയുണ്ടത് ഞാനും പാത്തുമായിരുന്നു ഫ്രണ്ടിൽ നടക്കുന്നത് I think everybody was split up that day. And me and daddy and all were together. Yeah. And on the day we went there, and I was like, I was telling daddy, you chenda birthday ki vanda, so nikki onnu vanda. And I still remember, oru kadaila poyittu, I said, this one skirt, I asked amma, and amma answered in white for me. And then on my birthday, daddy and mommy went to that store and bought that. Ariyatha thalatha, avari kandu vidichu daddy aarthu poi vaangikondu vannu. And bought me that skirt, and I wore it for 3 days. അതാണ് ബ്ലാക്ക് സ്കേർട്ട് സ്കൂൾ ഗേൾ ടച്ച് സ്കേർട്ട് അടിപൊളി. ഓക്കെ ഓക്കെ പ്രിയയുടെ മെമ്മറി എന്താ? ഞാൻ ആലോചിക്കട്ടെ. ഡാഡി വില്ലൻ ആയിട്ടുള്ളതാണ് ഓർമ്മ. ഞാനും ചേച്ചിയും കുഞ്ഞില്ലേ കേട്ടാ, ഞങ്ങള് ഒരു സിനിമ കാണാൻ പോലെ എനിക്കൊരു 15 വയസ്സാകുമ്പോൾ ഞങ്ങള് സിനിമ കാണാൻ പോയത് തിയേറ്ററില്. അപ്പൊ ബാക്കിലിരുന്ന ഒരാള് ഒരു മിനിറ്റ് ഇത് എടുത്തോണ്ട് നടക്കുന്നു ഇതിന് ഇത് ഭൂപുവിന്റെ കൊച്ചാണ് നാലാ സിനിമക്ക് പോയപ്പോ ബാക്കിലുള്ള ഒരാള് അനുവിനെ മമ്മിനെ തോണ്ടി തോണ്ടി കഴിഞ്ഞപ്പോ അടുത്ത റിയാക്ഷൻ എന്താ ഞാൻ കാണണേ. നമ്മള് ഭയങ്കര എക്സൈറ്റിംഗ് ഒരു ഹീറോ ഗ്ലോറിഫൈ ചെയ്ത പടം കണ്ടോണ്ടിരിക്കുന്നത് പടമായിരുന്നു. അവിടെ നിന്ന് സ്ക്രീനിൽ കാണുന്നവരൊക്കെ ഡാഡിനെ നോക്കിക്കൊണ്ടിരിക്കും ബെൽറ്റ് ഒക്കെ ഇങ്ങനെ ഊരിട്ട് പട്ട പട്ട പടന്ന് അയാൾ വെച്ച് ആണോ ഡാഡി
ഒരു ഹീറോയിസം മനസ്സിലായത് മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏത് ലെങ്ത് വരെയും പോകും. അല്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ എസ് ആർ ബി സ്കൂളിലെ മറ്റേ പണ്ട് ഐ ആർ ഡി പി മേള വരുമായിരുന്നു. അപ്പൊ ആ സമയത്ത് എല്ലാ എക്സിബിഷൻസിലും എല്ലാ ഓണമേളകളിലും പോണം എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഫാമിലി ടൈമാണ്, പോകും, കാര്യം ഷോപ്പ് ചെയ്യും, അവിടുത്തെ ഭക്ഷണം കഴിക്കും. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഞാന് പ്രിയ, രതി, ഞങ്ങളുടെ ഒരു ഫസ്റ്റ് കസിൻ ഉണ്ടായിരുന്നു, ഇപ്പൊ രതി ഹ്യൂസ്റ്റണിലാ, പോയിട്ട് തിരിച്ചു. അപ്പൊ ആ ഒരു 18, എനിക്ക് 18 വയസ്സ്, രതിക്ക് ഒരു 17 വയസ്സ്, പ്രിയക്ക് ഒരു 14-15 വയസ്സ്, ആ ഒരു സമയമാണ്. അപ്പൊ ഞങ്ങള് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി, കൊറേ കയ്യിൽ കൊറേ അവര് പാത്രങ്ങളൊക്കെ വാങ്ങിട്ടോ. അപ്പൊ പാത്രങ്ങൾ കവി സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കേണ്ടി വരാ. റോഡിന് മുമ്പിൽ കൂടെ ക്രോസ് ചെയ്ത് ഐ തിങ്ക് സ്നോൺ ബേക്കേഴ്സ് ഉണ്ട് അവിടെ. ഞാൻ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്ത് പൊക്കോണ്ടിരുന്ന സമയത്ത് ഓപ്പോസിറ്റ് കുറച്ച് പയ്യന്മാര് വരുന്നു. അപ്പം ഞാൻ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു ഒരുവിധം ഈ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ പെൺകുട്ടികൾക്കും. ഐ ഡോണ്ട് നോ ഹൗസ് ഇറ്റ് വിത്ത് യു ബോയ്സ്, പക്ഷെ പെൺകുട്ടികൾക്ക് എല്ലാം അറിയാം, വി ഗെറ്റ് ദ സിഗ്നൽ ആദ്യം തന്നെ എന്തെങ്കിലും സംഭവിക്കും, നമുക്കത് കിട്ടും. ഇല്ല ആണ്ടി, നമുക്കത് ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ എതിരെ നിന്ന് ആള് വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ദയർ ബാക്ക് ഓഫ് യുവർ ഹെഡ്. അപ്പൊ ഇതിങ്ങനെ വന്ന് മുമ്പിൽ വന്ന് നടന്ന് വന്നുകൊണ്ടിരുന്ന ഒരു പയ്യൻ, എനിക്ക് ഐ ഹാഡ് എ ഫീലിംഗ് ദറ്റ് ഹീസ് ഗോയിങ് ടു ഡു സംതിങ്. ഞാൻ അവൻ കൈ വെക്കുന്ന സമയത്ത് മുമ്പിൽ പ്രിയോ റതിയോ ആണ്, റതിയാണ്. അപ്പൊ കൈ വെക്കുന്ന സമയത്ത് ഞാൻ പോയത് ഡാഡിന്ന് വിളിച്ചു കഴിഞ്ഞു. അപ്പൊ ഡാഡി മുമ്പിൽ നടക്കാം, നമുക്കിത് നടക്കുന്നില്ല, എക്സ്പെക്ടേഷൻ അല്ലേ. ഡാഡി അവിടുന്ന് തിരിഞ്ഞോണ്ട് തിരിയുന്നതിന് മുമ്പ് തന്നെ അടിച്ചോ, അത് കേട്ടോ, അടിച്ചോ എന്ന് ഞാൻ തിരിഞ്ഞത്, എന്റെ ഒരു പാത്രമുണ്ട്, ഞാൻ ഇങ്ങനെ നിൽക്കാണ്. ആ ഡാഡി അടിച്ചോ എന്ന് പറഞ്ഞ ഇവൻ തിരിഞ്ഞ കൂട്ടത്ത് ഡാഡി ആവും. ഓ ഭയങ്കര മൂവി സീൻ ആയിരുന്നു. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് ഓൾസോ അടിച്ചു കഴിഞ്ഞതിനിട്ട് ശേഷം ഡാഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു ഇങ്ങനെ റോട്ടിൽ പോകുന്ന ആൾക്കാർ അടിക്കാനൊന്നും നിക്കരുത് ഞാൻ. പക്ഷെ ഐ തിങ്ക് അത് റിയാക്ട് ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ നിർദ്ദേശിച്ചില്ല. പിന്നെന്താ, അയ്യോ സോ മെനി സോ മെനി. അതായത് എല്ലാ അച്ഛന്മാരും ഇപ്പൊ അങ്ങനെയാണ് കൊടുക്കണം. When we were Korea itself, I remember I was saying, Daddy, itrayam vayasu. So he was around 72 or 71 or something. I was saying, Daddy, itrayam vayasu atta, engane daddy ingane itrayam nadakkunne. And I still remember, I was very young and he's like, adu old avanalla, if you're young at heart, you can do anything you want. I was so like struck, right, because I've never had a conversation with my grandfather like that. And aadiyettana daddy angane endru thannu amma paathu kurachu varshangalukku munne amma paathunde 11th birthday. Appo ippo you are 17, so easily 6 years back. Appo ippolum daddy adu pole thanne alla energy alla daddy adu pole thanne. Okay. ഇനി അനുവിന്റെ പറ ഒരു മെമ്മറി. സോ മെനി, ഐ തിങ്ക് എന്നെ കുറിച്ചായിരിക്കും ഇവർക്ക് മെമ്മറീസ്. മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ട്? ഒരു മെമ്മറി പറഞ്ഞേ പറ്റൂ മമ്മി. വേണ്ട മമ്മി പറഞ്ഞോളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഡാഡി മമ്മിനെ പിക്ക് ചെയ്യാൻ വന്നപ്പോ നിങ്ങൾ ആരാന്ന് വെച്ചിട്ട്. അതൊന്നും വേണ്ട, മമ്മിക്ക് ഇഷ്ടമുള്ള മെമ്മറി പറ. കള്ളനെ പിടിക്കാൻ പോയ കഥ പറയും. ഡാഡി കളറ് പിടിക്കാൻ പോയ കഥ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാര്യം പോലെ എനിക്ക് ഓർമ്മ. അപ്പൊ പിന്നെ ഞാൻ പഴയ പഴയ കാര്യങ്ങൾ പറയാം. പക്ഷെ പാത്ത് പറഞ്ഞപ്പോ എനിക്ക് കാര്യം ഓർമ്മ, നമ്മളെല്ലാരും കൊറിയ പോയപ്പോഴേ ശാന്തി വൈറ്റ് ഹൗസ്, അതായിരുന്നു ഞാൻ പറയുന്നത്. അത് ഞങ്ങളുടെ ഹോൾ ഫാമിലിയുടെ ഒരു മെമ്മറി. അതെ, ഇവിടുത്തെ ഇതിലെ ഏറ്റവും നന്നായി, അല്ല ഒരു മിനിറ്റ്, ഏറ്റവും നന്നായി കഥ പറയുന്ന അനുവാണ്. അനു ആ കഥ പറയും, കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും മെമ്മറബിളും ഏറ്റവും സന്തോഷം നിറഞ്ഞ ട്രിപ്പ് ആയിരുന്നു കൊറിയ. അതിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് മെമ്മറി ആയിരുന്നു ഇത് കേട്ടോ. അപ്പൊ അനു പറയുന്നതായിരിക്കും അത്. പറഞ്ഞു
അതൊക്കെ വേറെ കഥകള്. ഇത് പറ ഇന്ദ്രനല്ലാത്ത, അയ്യോ ഇന്ദ്രനായിരുന്നെങ്കിൽ എന്ത് രസം. ഇന്ദ്രന്റെ ആബ്സെൻസിൽ ഞാൻ ലെറ്റ് മി ഡു ദി ഓണേഴ്സ്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൊറിയയില് പോയിരിക്കുകയാണ്. അപ്പൊ ആക്ച്വലി നമ്മുടെ ഫുൾ ഫാമിലിയുടെ ഫസ്റ്റ് ട്രിപ്പ് ആണ് തോന്നുന്നു അല്ലേ? ആദ്യമായിട്ട്. അപ്പം അതിനുശേഷം നമ്മൾ നിർത്തിയിട്ടില്ല. ആക്ച്വലി ഫുൾ ഫാമിലി ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ട്രാവൽ ചെയ്തായിരുന്നു. ഇതിലൂടെ ഐഡിയ ആയിരുന്നു നമുക്ക് കൊറിയയില് പോവാന്ന്. അവിടെ എത്തിക്കഴിഞ്ഞ വേറൊരു ശരിക്കും റെഗുലർ ടൂറിസ്റ്റ് സ്ഥലമല്ലേ, വേറൊരു ഡിഫറെന്റ്. അപ്പൊ എല്ലാരും ആ ഒരു എനർജിയിൽ, ആ ഒരു എക്സൈറ്റ്മെന്റിലാ. രണ്ടാമത്തെ രാത്രിയാണ് തോന്നുന്നു ഞങ്ങൾ താമസിക്കുന്ന എയർ ബി എൻ ബിയിലാണ്. ആദ്യമായിട്ടാണ് നമ്മൾ എയർ ബി എൻ ബിയിൽ ആസ് ഫാമിലി താമസിക്കുന്നത്. അതിന് മുന്നേ ഞാനും ഇന്ദ്രനും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പോകുമ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫുൾ ഫാമിലി ആയിട്ട് നമ്മൾ ആദ്യം താമസിക്കുന്നത് എയർ ബി എൻ ബിയിലാണ്, എയർ ബി എൻ ബിയിലെ പ്ലേസിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഈ പറഞ്ഞ ഡേ ടു കൊറിയയിലെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു മോളിൽ പോവാണ്. ആൻഡ് ആ മോളിൽ കയറിയപ്പോൾ തൊട്ട് there is so much of life, so much of music, so much of happiness that everyone ellarum bhayankara nalla mood ilana. Appo porthakke ingane avaru cheriya cheriya shacks and joints okke undu avade poyirunna namukku vadangi shots adikana pole adikkam. Avadathe local drink soju dongu soju സോജു ആണ് അവരുടെ ലോക്കൽ ഡ്രിങ്ക്. അതായത് എന്തോ ഒരു ഐറ്റം അച്ഛൻ അതാകെ ഇഷ്ടപ്പെട്ടു. അപ്പോ ആദ്യം സോജു കഴിക്കുന്ന അവിടെ ഡാഡി. ഹലോ, ഒരു മിനിറ്റ് ഡാഡി, സോജു എന്ന് പറയുമ്പോ ഒരു ചിരി ഇല്ല മുഖത്ത്. ഡാഡി സോജു പിടിച്ചിട്ടുണ്ട്. എന്നോട് പറയാം, ഇത് ഭയങ്കര നല്ല സാധനമാണല്ലോ, ഇത് ഞാൻ എന്താ ഇതുവരെ കഴിക്കാത്തേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ അപ്പൊ ഭയങ്കര ലോക്കൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡ്രിങ്ക് ആണത്. അപ്പൊ അവര് പറയുന്നത് ഇത് അത്ര സ്ട്രോങ് ഒന്നും അല്ല, ഇതിപ്പോ ലോക്കൽ ആയിട്ട് നമ്മളിപ്പോ കള്ളുഷോപ്പ് ഒക്കെ കാണുന്ന പോലെ അവിടെ അവൈലബിൾ. സോജു ഡാഡി സോജുവിന്റെ ഹൈ ആയിട്ട് ടു അവേഴ്സ് ലേറ്റർ പിന്നെ ഞങ്ങള് കാണുന്നത് ഡാഡി അവിടെ നടുക്ക് നട്ട് റോഡിൽ ഇരിക്ക, ചമ്മളം മടഞ്ഞ് വെള്ളയും വെള്ളയായിട്ട് നട്ട് റോഡിൽ ഇരുന്നിട്ട് പറയണേ, ഇതാണ് ജീവിതം, ഇതാണ് ഞങ്ങളുടെ സ്വപ്നം. എന്റെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഡാഡി സംസാരിക്കാം. അപ്പൊ മമ്മിക്ക് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആയി, കാരണം ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് മരുമക്കളുടെ മുമ്പിലൊക്കെ. ഷീ ഈസ് ഫീലിംഗ് അല്ലെങ്കിൽ എംബാരസ് ആയിട്ട്, ഹി ഷുഡ് നോട്ട് കട്ട് എ സോറി ഫിഗർ അബൌട്ട് ഹിംസെൽഫ്. മമ്മി ഭയങ്കരമായിട്ട് സാരി ഒക്കെ ഇട്ടിളക്കി എനിക്ക് ഇന്റർനെ കഥ പറ്റില്ല, ഞങ്ങൾ ചിരിക്കാൻ തുടങ്ങി. പക്ഷെ പ്രിയയ്ക്ക് നമുക്ക് എന്താ ഐറ്റം എന്ന് മനസ്സിലാവില്ല. വൈറ്റ് ഹൗസ് സംഭവം എന്താ വെച്ചാൽ, ഞങ്ങൾ താമസിക്കുന്ന എയർ ബി എൻ ബിയുടെ വൈഫൈയുടെ പേര് വൈറ്റ് റാബിറ്റ്. അപ്പൊ ബി അസിയും ആ വീടിന്റെ പേര് വൈറ്റ് റാബിറ്റ് എന്നാണ്. പക്ഷെ ഇതിന്റെ അവിടെ റാബിറ്റ് സോജുവിന്റെ കൂടെ ഒഴുകി വൈറ്റ് കറക്റ്റ് ഓർമ്മയുണ്ട്, ഹൗസ് ഓർമ്മയുണ്ട്. അപ്പൊ ഡാഡി അതുകൊണ്ട് വൈറ്റ് ഹൗസിൽ പോകും, വൈറ്റ് ഹൗസിൽ പോകും. ആൻഡ് യു നോ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്, മമ്മി വഴക്കിട്ട് പോയി. മമ്മി അറിയാത്ത സ്ഥലത്ത് നടന്നു പോയി. മമ്മി വഴക്കിട്ട് പോയതിന്റെ പുറകില് കൊറിയയിലാണെങ്കില് ഒരു മണിക്ക് സൈൻ ബോർഡ്സ് ഇല്ല, ഉള്ള സൈൻ ബോർഡ്സ് ഇംഗ്ലീഷിലല്ല, കൊറിയൻ ഭാഷ ലാംഗ്വേജ് അറിയില്ല. മാഡം ജസ്റ്റ് ടുക്ക് ഓഫ്. മമ്മിയുടെ പുറകെ ഞാൻ പോയി, എന്റെ പുറകെ ഇന്ദ്രൻ വന്നു. ഭയങ്കര, അതായത് പക്ഷെ ഈ ഫുൾ വഴക്കിന്റെ സമയത്ത് ഞങ്ങൾ ചിരിച്ചോണ്ടായിരിക്കും. പുറകിൽ ഒരാള് വൈറ്റ് ഹൗസ്, വൈറ്റ് ഹൗസിന് ആടിയാടി വരുന്നു. എനിക്ക് വൈറ്റ് ഹൗസിലേക്കുള്ള വഴി അറിയാം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുറെ അടിപൊളി മെമ്മറീസ്. ആ നച്ചിന് ഓർമ്മ കൂടെ പറയണം. അവരിങ്ങനെ താഴെ ഇരുത്തിയിട്ട് അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് സീറ്റ് ഉണ്ടാക്കി നമ്മള് എലന അയക്കുന്ന പോലെ അവർക്ക്. അപ്പൊ അവിടെയാണെങ്കിൽ ഒരു ഭംഗിയുള്ള ഒരു ചേച്ചിയുടെ കുറച്ച് ഓൾഡ്, ഡാഡിക്ക് ഒരു ചേച്ചിയാണ്, ഡാഡിന്റെ ചേച്ചിയല്ല, ഡാഡിക്ക് സിസ്റ്റർ. അപ്പൊ പറഞ്ഞ ഡാഡി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അവിടെയാണെങ്കിൽ ഡാഡി ഭയങ്കര ഷോ കാണിക്കുകയാണ്. അപ്പൊ ബീഫ് എലേന്റെ അത്ത് നമ്മള് ബീഫ് വെച്ചിട്ട്, ബീഫ് അല്ല ചിക്കൻ, ഡാഡി ബീഫ് കഴിക്കില്ലല്ലോ, ചിക്കൻ വെച്ചിട്ട് കടക്കിട്ട് ഇങ്ങനെ കടിച്ചു. Oh, thank you.
പിന്നെ ആ ലേഡി വന്ന് ഡാഡിക്ക് വാരി കൊടുത്തു. മമ്മി ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലിരുന്ന് നോട്ടത്തോടെ നോട്ടം. വാരി കൊടുക്കുന്നു ഡാഡിക്ക്. അപ്പൊ ഞങ്ങക്ക് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കാണും ഞങ്ങളുടെ കൊറിയ എത്ര അടിപൊളി ട്രിപ്പ് ആയിരുന്നു. പറ്റില്ല ഡാഡി, ഡാഡിക്ക് അത് മനസ്സിലായി. അവർക്ക് എരിവ് കഴിക്കുന്ന ആൾക്കാരോട് ഭയങ്കര അഡ്മിറേഷൻ തന്നെയായിരിക്കും മനസ്സിലായി. ഡാഡി എന്താ തിരിച്ചു കഴിഞ്ഞാൽ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പച്ചമുളക് എടുത്ത് അവരെ അതോടെ തീർന്നു. എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ട അവിടെ ഭക്ഷണം. ഒന്നാമത് മമ്മി വെജിറ്റേറിയൻ, മമ്മിക്ക് അവിടെ ഭക്ഷണം ഇല്ല. രാവിലെ വൈകുന്നേരം ബിസ്ക്കറ്റ് കഴിച്ചാണ് മമ്മി. അൻ്റെ ഡാഡിക്ക് കൊറിയൻ ഫാൻസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആയിട്ട് കുറച്ച് മെമ്മറീസ്. ഇനി നമുക്ക് എന്താ നിങ്ങക്ക് ഗസ് ചെയ്യാൻ പാടുമല്ലോ കൊറിയ എത്ര അധികം സ്പെഷ്യൽ ആയിരുന്നു. പ്ലസ് ഡാഡിയുടെ കുറച്ച് മെമ്മറീസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. എന്നാൽ ഈ ഫോൺ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കേക്ക് കട്ടിങ് അതിലേക്കൊക്കെ പോവാം. അതെ, ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വേദു നാലായിട്ട് കളിക്കുവാണ്. ഏയ് നാല പോയ ഗേളോ? ഗേളാണ്. ഇത് ബൂബു, അനുവിന്റെ ഡോഗും. അനുവിന്റെ ബൂബു രഞ്ജിനിയുടെ ബഡിയാണ് ഡോഗ്. ഈ രണ്ടും മേറ്റ് ചെയ്തിട്ട് ഉണ്ടായതാണ്. ഒരു നാലേം ലോക്ക്ഡൗൺ പ്രണയത്തിൽ ഉണ്ടായതാണ്. നാലേം റിയോ, റിയോ. അപ്പൊ അതില് നാല അനുവിന്റെ കൂടെയാണ്. റിയോ രഞ്ജിനിയുടെ വീട്ടിലാണ്. വേദുവിന് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ വേദു ഇത് ടോയാന്ന് വിചാരിച്ചു എടുത്തുകൊണ്ട് നടക്കും അല്ലേ വേദു? ടോയ് ഹോസിനെ കാട്ടി ചെറുതാ. അത് ഹോസിനെ കാട്ടി ചെറുതല്ലേ ഇത്? ഏന്നാ അത് ഹോസ്? ആ നാലയുടെ അമ്മയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. ബൂബുവിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് അടിയിൽ കിടക്കുന്ന ഷാഡോ. മിക്കവാറും നമ്മളൊരു ഇതിനെ എടുക്കേണ്ടി വരും വേദുവിന് ഇഷ്ടപ്പെട്ട് അകത്ത് വളർത്താനായിട്ട്. ആ അതെ പാവം, കണ്ട എന്തൊരു ക്യൂട്ടാ നോക്ക്. വീട്ടിനകത്ത് വളർത്താൻ ഏറ്റവും നല്ല ഡോഗ് ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന്റെ ഫറല്ലാട്ട്, ഇത് ഹെയർ ആണ്, അതുകൊണ്ട് കൊഴിയത്തില്ല. പക്ഷെ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യണം, അത് മാത്രമുള്ള ഒരു ബുദ്ധിമുട്ട്. വളരെ സ്നേഹമുള്ള ഒരു ഡോഗാണ് ഷിട്സു. എന്താ എന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഡാഡി എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്? വെറുതെ അത് ഇത് പിടിച്ച് വലിച്ചാൽ മതി. ഇവിടെ ഒരു ഇതുണ്ട്. ആ വലിച്ചായിട്ട് ഒന്ന് ബാക്കിലേക്ക് ചാരി, കാല് പോങ്ങും. ഇനി അങ്ങനെ കേടുന്ന കാണാം ഡാഡി. ഇങ്ങനെ കിടന്ന് നേരെ ഡാഡിയുടെ വലിയ ടി വി കാണാം. ഇപ്പൊ പ്രിയ വരും കേട്ടാ, ഇപ്പൊ പ്രിയ വരുവേ. ദേഷ്യം വന്ന് പ്രിയ കഴിഞ്ഞു കഴിഞ്ഞു, ക്യാമറ ഓഫായി. എങ്ങനെയുണ്ട് ഡാഡി? ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലു മണിക്ക് രണ്ട് സിനിമ ഒക്കെ കാണാലോ? ഉച്ചക്ക് കുറച്ചു നേരം ഞാൻ ഉറങ്ങും. അപ്പൊ ഇതിൽ കിടന്ന് ഉറങ്ങും ചെയ്യാം. അടിപൊളി, ബെസ്റ്റ് അല്ലേ ഇത്? ആ വേദു, ആ ഹോഷ് ഹോഷ് ഹോഷ്. ആ വേദുന്റെ ഹോഷ്. വേദുനെ കണ്ട ഒരു മാഫിയ ഇല്ലേ, ഒരു ഹവായ് ലുക്ക് ഒക്കെ ഇല്ലേ? ഇല്ല ഡാഡി, ഒരു മാഫിയ ഗ്യാങ് പോലെ. അതാ പറഞ്ഞ കേക്ക് ഒക്കെ ഫ്ലോപ്പ് ആയിട്ടാ. അതെ, കേക്ക് അടിപൊളിയാണ്. പക്ഷെ ഇതാണ് പ്രശ്നം, നമ്മള് ഫ്രിഡ്ജിൽ വെക്കണായിരുന്നു. ഷുഗറിന്റെ കേക്കാണ്, ഷുഗർ ഫ്രീ കേക്കാണ്. താങ്ക് യു ഷുഗർ ഫോർ ദ വണ്ടർഫുൾ കേക്ക്. പക്ഷെ നമ്മുടെ മിസ്റ്റേക്ക് ആണ്, അത് ഫ്രിഡ്ജിൽ വെച്ചില്ല. അതെ, താങ്ക് യു ഷുഗർ. ഡാഡി, ഡാഡിക്ക് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. നമ്മുടെ ഒ എച്ച് എഫിൽ ഒരുപാട് പേര് ഡാഡിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഡാഡിനെ അറിയാത്ത പേര് ഡാഡിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ കുറച്ച് ഒരു ആൾക്കാർ കഷ്ടപ്പെട്ട ഒരു സാധനം ഡാഡിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതും കൂടെ കണ്ടിട്ട് ഇന്നത്തെ നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാം.
ഹായ്, എന്റെ പേര് നെൽവിൻ ജോജി. ഡാഡ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി യാത്ര ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. Many happy birthday wishes from Savannika and Sandy Jayakrishnan from Dubai. We really love your traveling videos. It makes us entertain the whole family of us. Love your this videos. We really love it. Not only that, it teaches us so many things. I really love it. Hello, uncle. Happy birthday. Wishing you an adipoli year ahead. I just want to say you're an inspiration to many, many, many people who never give up on doing what they love. And honestly, I love watching IGF vlogs, but Angulola videos are I'm more interested. And stay young forever and be this positive, incredible human being you are. May God always, always bless you. Bye. Happy birthday. Happy birthday, Daddy. Many more happy returns of the day. ദിലിച്ചേട്ടൻ്റെ വീഡിയോയിലെ കൂടെ ഡാഡീനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. ലൈക്ക് ദ വേ യു ക്യാരി യുവർ സെൽഫ്, ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളൊരു സ്പിരിറ്റ്, മാച്ചിങ് മാസ്ക് ഇടുന്നത്, ലൈക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. സോ കീപ് ഗോയിങ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി 75th ബർത്ത്ഡേ അങ്കിൾ. അങ്കിളിനെ ഇപ്പോഴും എനർജെറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് OHF കൂടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് വർഷം ഇതേപോലെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. ഹായ് ഡാഡി, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി 75th ബർത്ത്ഡേ. ഇറ്റ്സ് സച്ച് എ മൈൽ സ്റ്റോൺ. ഇനി ബക്കറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അത് സഫലമാവട്ടെ. Stay young as you always do, and once again, happy birthday for the most coolest guy of OHF. Happy birthday, Daddy! ഇനി ഒരു 100 വർഷം ദിലിച്ചേട്ടന്റെയും പ്രിയ ചേച്ചിയുടെയും മേനു മോന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ. Stay happy, stay healthy. We love you. Hi, young girl. Happy birthday to you. ഞാൻ വീഡിയോസിലൊക്കെ അങ്കിളിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. Hi Daddy, I'm a big fan of you. Happy birthday to you and may God bless you. Here is a gift for you. Happy birthday Daddy. Wish you a very very happy birthday. ഇനി ഒരുപാട് ട്രാവൽ ചെയ്യാനും ഒരുപാട് ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനും ഹാപ്പി ആവാനും ഒക്കെ സാധിക്കട്ടെ. യു ആർ സച്ച് എ ബിഗ് ഇൻസ്പിറേഷൻ ടു മെനി ഓഫ് അസ്. സോ ജസ്റ്റ് കീപ് ഇൻസ്പയറിങ് അസ്. അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. പ്രിയ ചേച്ചിയുടെയും ദിലിച്ചേട്ടൻ്റെയും മാത്രമല്ല, ഞങ്ങളുടെ സ്വന്തം ഡാഡിക്ക് ഹാപ്പി ബർത്ത്ഡേ. More happy returns of the day, Daddy. ഡാഡിക്ക് എല്ലാ ആശംസകളും. ഇനിയും ഒരുപാട് ഒരുപാട് കാലം, ഒരുപാട് ദൂരം, ഒരുപാട് നാടുകളിൽ അടിപൊളി മാച്ചിങ് മാസ്കും ഷർട്ടൊക്കെ ഇട്ട് സൂപ്പർ സുന്ദരനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റട്ടെ. സർവേശൻ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഡാഡിക്ക് 1000 ജന്മദിനാശംസകൾ. എന്നും ഇതുപോലെ ഹാപ്പി ആയിരിക്കട്ടെ. ഇനിയും ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. Happy birthday, Daddy. Wishing you a very happy, healthy, prosperous year to come. We all miss you very good. And Daddy's kore videos njanga iniyum kaanum. Daddy's ottri ishtana. Happy birthday, Daddy. Bye. Hi uncle, many many happy returns of the day. ഇതുപോലെ എല്ലാ വർഷവും എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സർവ്വ ആരോഗ്യത്തോടെയും ഇരിക്കാൻ സർവേഷനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബൈ. ഹായ്, ഹലോ. ഞാൻ അങ്കിളിനെ ഞാനും ഹസ്ബൻഡും ഡുരുവിൽ പോയപ്പോൾ ഒരു വട്ടം വെച്ച് കണ്ടായിരുന്നു. എനിക്ക് അങ്കിളിനെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏജിലും ഇത്രയും എനർജറ്റിക്കായിട്ട് മക്കൾക്ക് സപ്പോർട്ടായി പോകുന്ന ഒരു അച്ഛനെ കിട്ടിയതിൽ എല്ലാവരും നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആണ്. അപ്പോൾ ഇനിയും ഇതുപോലെ ഒത്തിരി രാജ്യങ്ങളും ഒത്തിരി സ്ഥലങ്ങളിലും നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഡാഡിക്ക് എന്താ പറയുള്ളൂ? ഇപ്പൊ ഡാഡിക്ക് അറിയാലോ, ഡാഡി കാരണം എത്ര പേർക്ക് ഇൻസ്പിറേഷൻ ആണ് എല്ലാരും കാര്യം. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം. കാരണം ഇതിന് ഡാഡി അറിയാത്തത്, ഡാഡി കാരണം ഡിപ്രഷനും വിഷമവും
നാളെ ഇല്ലാന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര്, അവരുടെ ഒന്നും ഞാൻ മെസ്സേജും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ അവർക്കൊക്കെ ഒരു ഹോപ്പും നാളെ ഉണ്ടെന്നും നമുക്ക് ജീവിതം സന്തോഷത്തോടെ ഇരിക്കാമെന്നും കാണിച്ചു തരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഒരിക്കലും തീരാത്ത കടപ്പാടുണ്ടെന്നുള്ള രീതിയിലാണ് ഒരുപാട് പേര് മെസ്സേജ് ഇരിക്കുന്നത്. ഡാഡിനുള്ള അൺകണ്ടീഷണൽ ലവ്, ഡാഡിയോട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇവരൊന്നും ഇത് അയച്ചു തന്നിരിക്കുന്നതും അല്ലെങ്കിൽ ഇവർ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നതും. അപ്പൊ അത്രയധികം സ്നേഹത്തോടെ അതാണ് എനിക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഡാഡിക്ക് ഇവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു ചൊല്ലി, താങ്ക് യു ഫോർ ഡാഡി ഇമോഷണൽ ആയി, താങ്ക് യു ഫോർ ദ ലവ് ആൻഡ് അഫക്ഷൻ ഷോൺ ടു മീ. ഡാഡി കരയണ ഞങ്ങൾ ലാസ്റ്റ് കണ്ടിരിക്കുന്ന ഡാഡിയുടെ അമ്മ മരിച്ചപ്പോഴാണ്, അത് കഴിഞ്ഞിട്ട് കരയണത് കണ്ടിരിക്കും. പക്ഷെ എന്തായാലും ഡാഡിക്ക് ഇത്ര അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ അധികം, ഇതിനപ്പുറം ഒന്നും നമുക്ക് ചോദിച്ചില്ല. ഇത്രയും അധികം ആൾക്കാരുടെ സ്നേഹം അല്ലേ? അതെ, പക്ഷെ നമുക്ക് എല്ലാം കൂടെ ചേർത്ത് ലെങ്ത് വരും. പക്ഷെ എന്തായാലും ഇതല്ലാതെ ഒരുപാട് പേര് ഡാഡിക്ക് കമന്റ്സ് ഒക്കെ കാണാം, എല്ലാരും വിഷയം ഡാഡി തന്നെ കണ്ടല്ലോ, എന്തായാലും നമുക്കൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത്തവണ OHF-നെ ശരിക്കും OHF ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു ഹാപ്പി ഫാമിലി അല്ല, അവർ ഹാപ്പി ഫാമിലി തന്നെയാണ്. ആൻഡ് ഇന്നപ്പുറമൊന്നും പറയാനില്ല, എന്തായാലും കീപ് ലവിങ് ഡാഡി. നിങ്ങളുടെ ഒരു എനർജിയാണ് ഡാഡിക്ക് കിട്ടുന്നത്, ആ ഡാഡിയുടെ എനർജി നിങ്ങൾക്കും കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്തായാലും ഇനിയും നമ്മൾ ഒരുപാട് നല്ല നല്ല വ്ളോഗുകളെ കാണാം. ആൻഡ് ഇന്നത്തെ ഡാഡി എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഡാഡി ബൈ. ബൈ.